ഇന്ന് നമ്മുടെ മക്കളെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടകരമായൊരു ദുരന്തമാണ് മറവി. എല്ലാം മറന്നുപോകുന്നു എന്ന് പരാതിയാണ് കൂടുതൽ മക്കൾക്കും. എന്താണ് അതിന് പരിഹാരം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പഠിപ്പിച്ച ആ മാന്ത്രികപരമായ ആ ദുവ എന്താണ്? മറവിയെ ഇല്ലാതാക്കി നല്ല ഓർമ്മശക്തി കിട്ടുന്ന ആ ദുവ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ഇന്ന് ദുനിയാവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് മറവി. മറവി കൂടി ഒരു രോഗമായി മാറുന്നു. ആ രോഗത്തിന്റെ പേരാണ് അൽഷിമേഴ്സ്. ഇന്ത്യൻ ജനതയിൽ 4 കോടിയോളം അൽഷിമേഴ്സ് രോഗികൾ ഉണ്ടെന്നാണ് ആധുനിക പഠനം. 2030 ആകുമ്പോൾ ഇത് ഇരട്ടിയാകുമെന്നും പ്രായമുള്ളവരിൽ കൂടുതൽ കാണുന്ന ഈ രോഗം 65 വയസ്സിന് മുകളിലുള്ളവരിൽ 15-ൽ 1 ആൾക്ക് അൽഷിമേഴ്സ് വരുമെന്നാണ് ആധുനിക പഠനം, വൈദ്യശാസ്ത്രം പറയുന്നത്. ഇതൊരു വലിയ പ്രയാസം തന്നെയാണ്. ഇന്ന് പ്രായമുള്ളവരിൽ മാത്രമല്ല, ഇന്ന് കുട്ടികളിലും ഇത് വളരെ വിപുലമായി ഈ രോഗം വല്ലാതെ അലട്ടുന്നുണ്ട്. പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോവുക. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം മനസ്സിൻ്റെ ഉള്ളിലെ ടെൻഷനാണ്. ഈ ടെൻഷൻ വന്നാൽ പെട്ടെന്ന് മറവി ഉണ്ടാകുമെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന് ഒരു പ്രതിവിധി പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധമായ ഖുർആനിലും ഹദീസിലും ധാരാളം പ്രതിവിധികൾ ഇതിനുണ്ട്. സാധാരണ പണ്ഡിതന്മാർ പറയുന്നത് അലം നുശ്റഹി സൂറത്ത്. അപ്പോൾ ഞാൻ പല പണ്ഡിതന്മാരോടും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല ആവശ്യങ്ങൾക്കും ചെല്ലുമ്പോൾ മഹാന്മാരായ ജീവിച്ചിരിക്കുന്ന സൂഫിയാക്കളായ ഉലമാക്കൾ പലരും പറയൽ അലം നുശ്റഹി സൂറത്ത് ഓതലാണ്. എല്ലാ നിസ്കാരത്തിന് ശേഷവും ഒരു 7 പ്രാവശ്യം അലം നുശ്റഹി സൂറത്ത് ഓതണം. കൊച്ചു കുഞ്ഞുങ്ങളുടെ മേൽ മാതാപിതാക്കൾ ചെയ്യേണ്ടത് കുട്ടികൾക്ക് മറവി ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ അലം നുശ്റഹി സൂറത്ത് ഓതി നിങ്ങളുടെ കൈ വെള്ളയിൽ ഊതി കുഞ്ഞുങ്ങളുടെ നെഞ്ചിൽ തടകൽ. അതൊരു നല്ല കാര്യമാണ്. കുട്ടികൾക്ക് ഹൃദ്യസ്ഥമുണ്ടാകാനും നല്ല ഓർമ്മശക്തി ഉണ്ടാകാനും ഇതൊക്കെ കാരണമാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഓർമ്മശക്തിയും നല്ല ബുദ്ധി വൈഭവവും അള്ളാഹു തരട്ടെ. ഇതെല്ലാം കൂടാതെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ദുആ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് വന്ന് പരാതി പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഇന്നി കസീറുൻ നിസിയാനി, എനിക്ക് ധാരാളം മറവിയാണ് നബിയെ. ഫഅല്ലിംനീ ശൈആ, എന്തെങ്കിലും ഒരു കാര്യം എനിക്കൊന്ന് പഠിപ്പിച്ചു തരാമോ ഈ മറവിയൊന്ന് മാറാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുആ ഇൻഷാല്ലാ താഴെ സ്ക്രീനിലുണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് നോക്കി എഴുതിയെടുത്ത് അത് മക്കളെ പഠിപ്പിച്ച് നിങ്ങളും ചൊല്ലി ജീവിതത്തിൽ പതിവാക്കണം. നല്ല ഓർമ്മശക്തിയും നല്ല ബുദ്ധികൂർമതയും ഹൃദ്യസ്ഥമാക്കാനുള്ള കഴിവും ഈ ദുആയിലുണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ പ്രധാനപ്പെട്ട ദുആ ഇതാണ്. അല്ലാഹുമ്മ ജഅൽ നഫ്സി മുത്മഇന്ന, അല്ലാഹുമ്മ ജഅൽ നഫ്സി മുത്മഇന്ന, തുഅ്മിനു ബിലിഖാഇക, തുഅ്മിനു ബിലിഖാഇക, വതഖ്നഉ ബിഅതായിക, തഖ്നഉ ബിഅതായിക, വതറള്ളാ ബിഖളായിക, വതറള്ളാ ബിഖളായിക. ഇത് വളരെ പ്രധാനപ്പെട്ട ദുആയാണ്, നല്ല അർത്ഥവത്തായ ദുആയാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇജ്അൽ നഫ്സി മുത്മഇന്ന, എൻ്റെ നഫ്സ് എൻ്റെ ശരീരം എൻ്റെ മനസ്സ് റബ്ബേ, മുത്മഇന്ന, നീ ശാന്തതയിലും സമാധാനത്തിലും ആക്കി തരണമേ അല്ലാ. തുഅ്മിനു ബിലിഖാഇക, നിന്റെ ലിഖാ കൊണ്ട് ഞാൻ എന്നെ വിശ്വസിക്കുന്നു റഹ്മാനെ. വതഖ്നഉ ബിഅതായിക, നീ നൽകിയതിൽ, നീ നൽകിയ എന്ത് കാര്യമാണെങ്കിലും ഞാൻ അതിൽ തൃപ്തിപ്പെടുന്നു, അത് മതിയായവനാണ് റഹ്മാനെ. വതറള്ളാ ബിഖളായിക, നിന്റെ ഖളായിൽ നിന്റെ വിധിയിൽ ഞാൻ തൃപ്തി അടയുന്നു പടച്ചവനെ എന്ന് അർത്ഥമുള്ള ഈ ദുആ. ഇങ്ങനെ അല്ലാഹുമ്മ ജഅൽ നഫ്സി മുത്മഇന്ന വതുഅ്മിനു ബിലിഖാഇക വതഖ്നഉ ബിഅതായിക വതറള്ളാ ബിഖളായിക. ഈ ദുആ ശ്രേഷ്ഠമായ ദുആയാണ്. എൻ്റെ സഹോദരങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇത് എഴുതിയെടുത്ത് പഠിക്കണം. കുട്ടികൾക്ക് സമയാസമയം ഭക്ഷണം കൊടുത്ത് അമിത ഭോജനം, അമിത ഭോഗം, അമിതമായ ഹറാമിനുമായിട്ടുള്ള ബന്ധം ഇത് മറവിക്കൊരു കാരണമാണ്. അമിത ഭക്ഷണം, അമിതമായ ഭോജനം അത് മറവിക്കൊരു കാരണമാണ്. അമിതമായ സംഭോഗം, അമിതമായ ഹറാമുമായിട്ടുള്ള ബന്ധം ഇത് നമ്മുടെ മറവിക്ക് കാരണമാണ്. നമ്മുടെ കണ്ണിനെ
നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ചിന്തകളെ സൂക്ഷിച്ച് ഓവർ ടെൻഷൻ ആവാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചാൽ നമുക്ക് മറവി ഉണ്ടാവില്ല. മറവി ഒരു അപകടം തന്നെയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയലുണ്ട്, ആഫത്തുൽ ഇൽമി അന്നസിയാനും, ഇൽമിന്റെ ഏറ്റവും വലിയ ദുരന്തം, അപകടം അത് മറവിയാണ്. ആ മറവി മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, ഖുർആൻ ഹിഫ്ളാവാൻ, നമ്മുടെ മക്കൾ പഠിക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഹൃദ്യസ്ഥമാകാൻ ഇത് നല്ല ഒരു ഉപാധിയും മരുന്നുമാണ്. ആത്മീയമായി അള്ളാഹുവിൻ്റെ റസൂലും വിശുദ്ധമായ ഖുർആനും പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്ന ഇത്തരം പ്രയോഗങ്ങൾ, ഇത്തരം ദുആകൾ, ഇത്തരം ഏറ്റവും സൂക്ഷ്മതയാർന്ന മുത്തുനിബിദങ്ങൾ പഠിപ്പിച്ച ഈ പ്രാർത്ഥനകൾ ജീവിതത്തിൽ പതിവാക്കുക, മക്കളെ കൊണ്ട് ചൊല്ലിക്കുക, നമ്മൾ ചൊല്ലുക, കുഞ്ഞുങ്ങൾക്ക് ഇത് ചൊല്ലിയിട്ട് അവരുടെ മേൽ മന്ത്രിക്കുക, ഇതൊക്കെ വളരെ ഉപകാരപ്രദമാണ്. അള്ളാഹു നാഫിയായ ഇൽമ് നൽകുമാറാവട്ടെ. നല്ല ഓർമ്മശക്തി, നല്ല ബുദ്ധി, നല്ല തെളിഞ്ഞ ബുദ്ധി, പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യശേഷി, ഇതെല്ലാം നൽകി അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക് യാ റഹ്മർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.